സംസ്ഥാനത്ത് ഇതാ വീണ്ടും മാസ്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. മാസ്ക് നേരത്തെ തന്നെ നിർബന്ധമാക്കിയിരുന്നു, പക്ഷേ അത് കർശനമാക്കിയുള്ള ഉത്തരവാണ് ഇതാ ഇന്ന് വരുന്നത്. പൊതു ഇടങ്ങൾ, ഒത്തുചേരലുകൾ, ജോലി സ്ഥലങ്ങൾ, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കിയാണ് പുതിയ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഉത്തരവ് ലംഘിച്ചാൽ 2005 ദുരന്ത നിവാരണ നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ അനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് പരിശോധന കർശനമാക്കാൻ തന്നെയാണ് തീരുമാനം. കേസുണ്ടാവും, പിഴ അടക്കേണ്ടി വരും. കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും ഈ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോവിഡ് കണക്കുകളെല്ലാം ഒന്ന് മെല്ലെ കുറഞ്ഞ സാധാരണ രീതിയിലേക്ക് മാസ്ക് ഇല്ലാത്ത മുഖങ്ങളെല്ലാം ഒന്ന് കണ്ടു തുടങ്ങിയതായിരുന്നു. പക്ഷേ ഈ ഒരു കർശന നടപടി എടുക്കാനുള്ള കാരണം വീണ്ടും കേസുകൾ കൂടുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർധനയാണ് കാണാൻ കഴിയുന്നത്. നമുക്കൊരു കഴിഞ്ഞ 3 ദിവസത്തെ കണക്കൊന്ന് വളരെ പെട്ടെന്ന് പരിശോധിക്കാം. ഇന്നത്തെ കണക്ക് ആദ്യം, ഇന്നതായി കാണുന്നത് പോലെ 4459 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. 15 മരണങ്ങളും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്, രോഗസ്ഥിരീകരണ നിരക്ക് ഇന്ന് 17% മുകളിലാണ്. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസത്തെ കണക്കിലേക്ക് വന്നാൽ, അതായത് ഇന്നലെ 27 2993 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു അന്തരം ഇന്നും ഇന്നലെയുമത്തെ കണക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി 26 കണക്കിലേക്ക് നോക്കിയാൽ 3206 പേർക്കാണ് അന്ന് രോഗം സ്ഥിരീകരിക്കുന്നത്. ഇങ്ങനെ കോവിഡ് കേസുകൾ വലിയ രീതിയിൽ ഗണ്യമായി തന്നെ ഉയരുന്നു, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മാസ്ക് നിർബന്ധമാക്കിയുള്ള ഉത്തരവ് വരുന്നത്. പരിശോധന കർശനമാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വാക്സിനൊക്കെ നമ്മളെല്ലാവരും 2 ഡോസ് വാക്സിനൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബൂസ്റ്റർ ഡോസും എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട സാഹചര്യമല്ല, പക്ഷേ ജാഗ്രതയോടെ തന്നെ ഇരിക്കാം. മാസ്ക് ധരിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം.